സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ജ്ഞാനം 12 പുറപ്പാട് സംഭവത്തെ വലിയ കരുണയുടെ പാഠമായി വായിച്ചെടുക്കുന്ന ഒരു താത്വിക അവലോകനം എന്ന് പറയാവുന്ന പാഠഭാഗമാണ് ജ്ഞാനം 11 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ. ഈജിപ്തിന് വിനയായി ഭവിച്ച കാര്യങ്ങൾ ഇസ്രായേലിന് മഹാവരമായി മാറിയ കഥ പറയുന്ന 7 തന്തുക്കൾ അതിലുണ്ട്. ആന്റിതെസിസ്, നിരന്തരമായ ഹൃദയകാഠിന്യം പാലിക്കുകയാണ് ഈജിപ്ത്. ദൈവം എന്നിട്ടും അതിനോട് കരുണ കാണിക്കുന്നു. ഇന്ന് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ചേരുന്ന ദേശമാണ് കാനാൻ. അവിടെയുള്ളവരാകട്ടെ ജന്മന തിന്മയിലേക്ക് അമർന്ന് കഴിയുന്നവരെ പോലെയാണ്. ദൈവം എന്നിട്ടും അവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന് രക്തവും മാംസവും തിന്ന് മതിച്ചവരെ പോലെയാണ് അവരെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പാഠഭാഗം ദൈവം തന്റെ ആദിമോദ്ദേശങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനം 111:6 പറയും പോലെ, ടു ദ ബിഗിനിങ്സ്. ഇന്നലെ നാം കണ്ട നവ ഏദൻ, പുതിയ സൃഷ്ടി, അതിന്റെ തോട്ടക്കാരൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. തന്നോട് മറുതലിക്കുന്ന ജനതകളോടും ദുഷ്ടതയിൽ ആഴപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോടും ദൈവം കാരുണ്യം കാണിച്ച് കാത്തിരിക്കുകയാണ്. ദേശമെന്നത് ഈജിപ്തിൻ്റേതോ ഇസ്രായേലിൻ്റേതോ കാനാൻ്റേതോ അല്ല, അത് ദൈവത്തിൻ്റേത് മാത്രമാണ്. സൃഷ്ടിയുടെ ക്രമം അങ്ങനെയാണ്. നാം വെറും കുടിയേറ്റക്കാർ മാത്രം, അപ്പോയിക്കോസ്. ദൈവമാകട്ടെ എല്ലാം ക്രമമായി വിന്യസിക്കുന്ന വീട്ടുകാരനും, ദിയോയ്ക്കെത്തസ്. അങ്ങനെ അവിടുന്ന് എല്ലാത്തിനെയും നീതിയിലും കാരുണ്യത്തിലും പ്രതിഷ്ഠിക്കുകയാണ്. ദൈവിക ശക്തി ദുനാമിസ്, അവിടുത്തെ നീതിനിഷ്ഠ എപ്പിക്കേയ, ദൈവത്തിന്റെ മനുഷ്യസ്നേഹം ഫിലാന്ത്രോപ്യ, ഇതെല്ലാം ഇവിടെ കൂടിക്കലരുന്നു. ദൈവം സർവശക്തനായിട്ടും തിന്മ ചെയ്യുന്നവനെ നാശത്തിന് പെട്ടെന്ന് വിട്ടുകൊടുക്കാത്തത് അതുകൊണ്ടാണ്. അവിടുത്തെ ശക്തി അവിടുത്തെ കാരുണ്യത്തിലാണ് പ്രകടമാകുന്നത്. അവിടുത്തെ ശക്തി അവിടുത്തെ ക്ഷമയിൽ പ്രകടമാകുന്നുവെന്ന് പ്രഭാഷകൻ 11:6 പറയുന്നത് പോലെ. ഈ ദീർഘക്ഷമയാകട്ടെ ദൈവം ഇസ്രായേലിന് സ്നേഹോദാരതയുടെ ഒരു പാഠമായി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ തിന്മയിൽ അമരുമ്പോഴും ദൈവം ഇത്രമാത്രം ക്ഷമയോടെ എന്തിനു കാത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് മനുഷ്യൻ അവിടെ നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ അംഗീകാരമാണെന്ന് കൂടി നാം മനസ്സിലാക്കണം. ധാർമ്മികമായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മോറൽ ചോയ്സ്. ഓരോരുത്തർക്കും അനിഷേധ്യമായ അവകാശമുണ്ട് നന്മ തിന്മകൾ ചെയ്യാൻ. ദൈവം പോലും അതിൽ കൈകടത്തുന്നില്ല. എന്നാൽ ദൈവം അതിനെ ക്രമപ്പെടുത്താറുണ്ട്. ഇന്ന് നല്ല വിത്തുകൾക്കിടയിൽ കള വിതയ്ക്കുന്ന ദുഷ്ടനെ വിവരിക്കുമ്പോൾ ഒരു ശത്രുവായ മനുഷ്യൻ, ആന്ത്രോപോസ് എന്നാണ് സുവിശേഷം വിളിക്കുന്നത് പോലും. മത്തായി 13:24 മുതൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും ഇടപെടലിനെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമായി നാം ഇതിനെ പരിഗണിക്കണം. നീ നല്ല വിത്താണല്ലോ വിതച്ചത് യജമാനനെ, പിന്നെ ഈ കള എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നത്, അതിന് ഉത്തരം നൽകേണ്ടത് മനുഷ്യൻ തന്നെയാണ്. നന്മയുടെ അഭാവം, പ്രിവാസിയോ ബോണിയാണ് തിന്മ. മനുഷ്യൻ തന്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്ത് അനാദിയായ ദൈവിക പദ്ധതികളെ തകിടം മറിക്കുന്നതാണ് തിന്മയുടെ ഉരുവം. അല്ലാതെ തിന്മയുടെ പേരിൽ ദൈവത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ആ പഴഞ്ചൻ സമ്പ്രദായം നാം ഇനിയെങ്കിലും മാറ്റി നിർത്തണം. നാം പറയാറുണ്ടല്ലോ, ഒന്നുകിൽ ദൈവം ശക്തനല്ല, അല്ലെങ്കിൽ അവിടുന്ന് കാരുണ്യവാനല്ല, ആയിരുന്നെങ്കിൽ തിന്മ ഉണ്ടാകുമായിരുന്നില്ല എന്ന്. ജ്ഞാനഗ്രന്ഥം പറയുന്നു, ദൈവം ശക്തനുമാണ്, അതിനാൽ തന്നെ കാരുണ്യവാനുമാണ്. അതിനാൽ തിന്മ എവിടെ നിന്ന് ഉരുവായെന്നറിയണമെങ്കിൽ, അല്ലയോ മനുഷ്യ, നീ നിന്നെ തന്നെ, നിന്റെ ഹൃദയത്തെ തന്നെ പരിശോധിച്ചു നോക്കൂ. ഇന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, അതിന്റെ കുറവുകളെ നികത്തി വീണ്ടെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. റോമർ 8:26 മുതൽ 27 വരെ. അതിനു തൊട്ടു മുൻപ് നാം വായിച്ചതേയുള്ളൂ എങ്ങനെയാണ് സൃഷ്ടി മുഴുവൻ വീണ്ടെടുപ്പിനായി ഞെരുങ്ങുന്നത് എന്ന്. വിശ്വാസികളായ മനുഷ്യരും ഇതുപോലെ ഞെരുങ്ങുന്നുവെന്നും. മനുഷ്യന്റെ കടുത്ത തീരുമാനങ്ങളും ജീവിതശൈലികളും ഭൗമ വ്യവസ്ഥയെ തന്നെ കാതലായ വിധത്തിൽ മാറ്റിമറിച്ചിരിക്കുന്നുവെന്നും ഒരു ഭൗമയുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നുവെന്നും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തുടങ്ങുന്നു. ആന്ത്രോപോസീൻ എന്ന ഭൗമയുഗം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതി മുതൽ ആണവായുധങ്ങൾ പരീക്ഷിച്ചു തുടങ്ങിയ സമയത്താണത്രേ ഇതിന്റെ തുടക്കം കുറിക്കപ്പെടുന്നത്. വെറുപ്പിന്റെ സമരതീക്ഷണതകൾക്ക് ഒരു ഭൗമഭാവം കൂടിയുണ്ടത്രേ. നാം എല്ലാം ഇങ്ങനെ ഞെരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവാത്മാവും ഇതുപോലെ തന്നെ നമുക്കായി ഞെരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലോ ശ്രീഹാദാണ് പറയുന്നത്. അവിടുന്ന് നമുക്കായി ഞെരുങ്ങിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എങ്ങനെ സത്യമായി പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടല്ലോ. ഇന്ന് സങ്കീർത്തനം 86 അതിനാൽ തന്നെ മാതൃകാപരമായ ഒരു പ്രാർത്ഥനയുടെ ശൈലി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദൈവത്തിന്റെ അധീശത്വവും സർവശക്തിയും നാം അതിനായി ആദ്യമേ അംഗീകരിക്കണം. ദൈവത്തെ ശക്തൻ, അദോനായി എന്നർത്ഥം വരുന്ന പ്രയോഗത്തിൽ ഈ സങ്കീർത്തനം ആവർത്തിച്ചു വിളിക്കുന്നത് അതുകൊണ്ടാണ്. അതിൽ നിന്നുളവാകുന്നതാണ് എല്ലാ ജീവിത പരിണാമങ്ങളും അനുഭവങ്ങളും എന്നും ഈ സങ്കീർത്തനം കുറിക്കുന്നുണ്ട്. കീ, അതിനാൽ എന്നർത്ഥം വരുന്നൊരു വാക്കിന്റെ ആവർത്തനത്തിലൂടെ. പ്രേ ആസ് ദോ എവറിഥിങ് ഡിപ്പെൻഡഡ് ഓൺ ഗോഡ്, വർക്ക് ആസ് ഇഫ് എവറിഥിങ് ഡിപ്പെൻഡഡ് ഓൺ യു. വിശുദ്ധ അഗസ്റ്റീനോ വിശുദ്ധ ഇഗ്നേഷ്യസിലോയോളയോ പറഞ്ഞ ഒരു വാക്യമായിരിക്കാം അത്. പ്രാർത്ഥനയും ധർമ്മവും ദൈവിക ശക്തിയും മനുഷ്യബലവും ഇവിടെ കൂടിക്കലരുന്നു. ദൈവത്തിന്റെ അപരിമയമായ ശക്തിയുടെ മുൻപിൽ മനുഷ്യന്റെ നിസ്സാരമായ ഭൗതികമായ ഒരാവശ്യങ്ങൾ പോലും അപ്രസക്തമോ വിലകെട്ടതോ അല്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരം നൽകുന്നുണ്ട്. അതിനാൽ നാം വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ദൈവമേ അങ്ങെന്നെ ചെവിചായ്ച്ച് കേൾക്കണമേ എന്നാണ് സങ്കീർത്തനം 86 നിവേദനമെങ്കിൽ
ഇന്ന് സങ്കീർത്തനം 78:2 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ചെവിചായിച്ച് ഞാൻ പറയുന്നത് കേൾക്കുക എന്ന്. പ്രപഞ്ചാരംഭം മുതലുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരാമെന്ന് ഉപമകളിലൂടെ. മുൻപേ കണ്ടതുപോലെ ദൈവത്തിന്റെ ആദിമ ഉദ്ദേശ്യങ്ങൾ, ദ ബിഗിനിങ്സ്, ദൈവരാജ്യത്തിന്റെ ഈ ഉപമയിലൂടെ നാഥൻ അതാണ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. കളകളുടെയും വിളകളുടെയും ഉപമ, കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമകൾ. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ആ ഒരു കണക്ക് തീർക്കൽ ഉണ്ടാകുമെന്നത് തീർച്ചയുമാണ്. സ്ലോ ആൻഡ് സ്റ്റഡി, ബട്ട് ദേർ ഇസ് ആൻ എസ്കറ്റോളജിക്കൽ ഡ്യൂ. നാം ഈ ദിവസങ്ങളിൽ പുറപ്പാടിനെ ധ്യാനിച്ചു വരുന്നതുകൊണ്ട് പുളിമാവിന്റെ ഈ ഉപമ വേറൊരു കാര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:6-8 നാം പഴയ മനുഷ്യന്റെ പുളിമാവിനെ എടുത്തുമാറ്റി സത്യത്തിന്റെയും നീതിയുടെയും ജീവിതഫലങ്ങൾ കൊണ്ട് ക്രിസ്തുവിന് അനുരൂപമായ പെസഹ അപ്പമായി മാറണമെന്ന്. പുളിപ്പില്ലാത്ത അപ്പങ്ങളായി തീരണം, കാരണം ഇത് കർത്താവിന്റെ പെസഹായാണ്. Thank you.